ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന നിരവധി പേർ സിനിമാ രംഗത്തുണ്ടെന്നും പണ്ട് അത് ഒളിച്ചുംപാത്തുമായിരുന്നെങ്കിൽ ഇന്ന് വളരെ തുറന്ന രീതിയിൽ സെറ്റുകളിൽ കാണാമെന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തെടുക്കാമെന്നും മലയാള സിനിമാ രംഗത്തെ മൊത്തം സംഘടനകളുടെയും കൂട്ടായ്മയുടെ യോഗത്തിന് ശേഷം നിർമ്മാതാവ് രഞ്ജിത്ത് പറയുന്നു. ബോധമില്ലാത്ത അവസ്ഥയിൽ സഹപ്രവർത്തകർക്കടക്കം ശല്യമായി തീരുന്ന ഇത്തരക്കാരോട് നിസ്സഹകരിക്കാനാണ് സംഘടനകളുടെ എല്ലാം തീരുമാനമെന്നും നടന്മാരായ ശ്രീനാഥ് ഭാസിയും ഷെയ്ൻ നിഗമും അഭിനയിക്കുന്ന സിനിമകളോട് സഹകരിക്കേണ്ട എന്നും സിനിമാ സംഘടനകളുടെ കൂട്ടായ്മയിൽ തീരുമാനിച്ചതായി രഞ്ജിത്ത്. താരസംഘടനയായ അമ്മ കൂടി ഉൾപ്പെട്ട യോഗത്തിലാണ് ഈ സുപ്രധാന തീരുമാനം എടുത്തിരിക്കുന്നത്. ഇപ്പൊ അങ്ങനല്ല, നിങ്ങൾക്കൊക്കെ ഏത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാം, എല്ലാം പരസ്യമായിട്ടിരുന്നാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പരസ്യമായി ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ ഈ പറഞ്ഞ ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇവരുടെ നഖവും മറ്റേ പല്ലും മറ്റേ മുടിയൊക്കെ പരിശോധിച്ചോട്ടെ, ഇവിടെ അങ്ങനെയുള്ള ഒരു സിനിമ വേണ്ടതേ. കാരണം ഇവരോട് ആരോടും ഞങ്ങൾക്ക് പ്രത്യേക വ്യക്തിപരമായ വിരോധമില്ല, പക്ഷെ ഇവരുടെ ബോധമില്ലാത്ത അവസ്ഥയിൽ ഇവർ പലതും ചെയ്തു കൂട്ടിയാൽ അതിനെല്ലാം ഉത്തരവാദിത്വം മുഴുവൻ ഒന്നും ഒരു തെറ്റും ചെയ്യാത്ത സംഘടനകളാണ്. ഈ ഞങ്ങളുടെ എല്ലാ സംഘടനകളെ ആളുകളെയാണ് എല്ലാവരും ചീത്ത വിളിക്കുന്നത്. അങ്ങനെ ഒരു ചീത്ത കേട്ടുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എത്ര നാൾ നിൽക്കാൻ പറ്റും? അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സംഘടനകളും തീരുമാനിച്ചിട്ടുണ്ട് ഇത്തരം ആളുകളുമായിട്ട് ഞങ്ങൾ സഹകരിക്കുന്നില്ല. അത് ഒരു സംഘടന അല്ല, ഇവിടെ എല്ലാ സംഘടനകളുമുണ്ട്. ലഹരി മരുന്ന് അല്ലല്ല, ഞാൻ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരുടെ മുഴുവൻ പേര് പറയുക എന്ന് പറയുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ചുള്ള അത് ഈ പറഞ്ഞ പബ്ലിക് ഒരു സ്ഥലത്തിരുന്ന് പറയല്ലേ. ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ഒരുപാട് പേര് സിനിമയിലുണ്ട്, അതിന് സംശയമില്ല. എത്ര കാലമാണ് ഇതിങ്ങനെ അങ്ങനെ സിനിമ ഉണ്ടാകാൻ പറ്റുന്നത്? ഒരിക്കലും അത് പറ്റില്ല. കാരണം വെച്ചാൽ അതുകൊണ്ടാണല്ലോ അവർക്ക് എഗ്രിമെന്റ് ഇടാൻ പറ്റില്ല. എന്താണ് എഗ്രിമെന്റ് ഇടാൻ പറ്റാത്തത്? എഗ്രിമെന്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതിന് ശക്തമായ നടപടി എടുക്കുമെന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ സംഘടനകളും ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സംഘടനകൾ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് തയ്യാറല്ല എന്നുള്ളതുകൊണ്ടല്ലേ ഒപ്പിടാത്തത്? അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണം. അത് അങ്ങനെ ഉള്ളവരുമായി മാത്രമേ നമുക്ക് സഹകരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ അമ്മയോടും ഫെഫ്കയോടും ഒക്കെ ഞങ്ങൾ ഇത്തരം കാര്യമായിട്ട് സംസാരിക്കുന്നത് സിനിമയിൽ എന്ത് ഇഷ്യൂ വന്നാലും സിനിമയുടെ ഓരോ കാലഘട്ടത്തിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അകമഴിഞ്ഞ് സഹായിക്കുന്ന സംഘടനകളാണ് ഇതൊക്കെ. അപ്പോൾ ആ സഹായം ചെയ്തിട്ടുള്ള സംഘടനകളാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരെല്ലാവരും. അപ്പോൾ ഇത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു ഏകപക്ഷീയമായ തീരുമാനം എടുക്കണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ മെയിൻ കാര്യം അവരെല്ലാവരും ഈ കാര്യങ്ങളിൽ എല്ലാത്തിനും സഹകരിക്കുന്നവരാണ്. ഞങ്ങൾ ഒരുമിച്ച് നല്ല സിനിമകൾക്കും നല്ല ആളുകൾക്കും നല്ല ടെക്നീഷ്യന്മാരെയും നല്ല നടീതന്മാരെയും പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുള്ളവരുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? എതിരായിരുന്നു വെച്ചാൽ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഒരു സംഘടന എപ്പോഴും പേര് പറയുന്നത്. പേര് പറയാത്ത പലരും ഉണ്ട്, പക്ഷേ പരാതികളില്ലാത്തതിൻ്റെ പേരിലാണ് അവർ ഇപ്പോൾ പറയാത്തത്. പരാതി വരുമ്പോൾ ഇത് പരസ്യമായി തന്നെ പറയും. ഇപ്പം രണ്ടുപേരുടെ പേരിൽ നിരവധി പരാതികളുണ്ട്. കാലമല്ലല്ലോ, ഞങ്ങൾ അങ്ങനെ ഉപരോധം പറഞ്ഞില്ല. ഞങ്ങൾ സിനിമ ചെയ്യാതിരിക്കാനുള്ള അനുവാദം നിങ്ങൾക്ക് തരാമോ? ഞങ്ങൾ സിനിമ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ ആരെയും ബാൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ അങ്ങനെ പറയുന്നത് വെച്ചാൽ എല്ലാവർക്കും വിലക്ക്, വിലക്ക് എന്ന് പറയുന്നൊരു വാക്ക് വിലക്കല്ലത്. നിർവാഹമില്ലാത്തൊരു കാര്യം വന്നാൽ ഒരു സ്ഥാപനം നടത്തുന്നതിന് കൂട്ടാൻ അധികാരമില്ല. അതുപോലെയുള്ളൂ, ഒരു സിനിമ എടുക്കുന്ന ഒരാൾക്ക് വേണ്ടാന്ന് വെച്ചൂടെ, അത് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ കൂടെ അഭിനയിക്കുന്നവർക്കും കൂടെ വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. നമ്മൾ പറയുന്നത്രേ ഉള്ളൂ, ഇവരാരും ശാശ്വതമായ സിനിമയെന്ന് പോകരുത്, കലാകാരന്മാരാണ്. അവരെല്ലാവരും നന്നായി വരണം എന്നുള്ളേ ഉള്ളൂ. മലയാളം ടെലിവിഷൻ കൊച്ചി. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ, പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ, കൂടാതെ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ, വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ, 18-carat റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ, ഒപ്പം 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും. Dubai Gold and Diamonds, Pride of Generations, Perindalmanna Road, Valanjeri.